ഓം ശാന്തി ഏഴ് ഏഴ് രണ്ടായിരത്തി കോഴ്സ് മുരളിയുടെ ടൈറ്റിലാണ് സമ്പൂർണതയുടെ സമീപതയിലൂടെ പ്രത്യക്ഷതയുടെ ശ്രേഷ്ഠ സമയത്തെ സമീപം കൊണ്ടുവരൂ ഇന്ന് ബാബ്ദാദ തന്റെ ഏറ്റവും വിശുദ്ധരും ഉയർന്നവരും മധുരമധുരവുമായ കുട്ടികളെ കാണുകയാണ് മുഴുവൻ വിശ്വത്തിൽ സമയത്തിനനുസരിച്ച് ഹോളിയസ്റ്റ് ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു താങ്കളും ആണ് എന്നാൽ താങ്കൾ ശ്രേഷ്ഠാത്മാക്കൾ പ്രകൃതി ജീത്തായി പ്രകൃതിയേയും സത്വപ്രധാനമാക്കുന്നു താങ്കളുടെ പവിത്രതയുടെ ശക്തി പ്രകൃതിയെയും വിശ്വത്തിന്റെ അചേതനവും സചേതനവുമായ സർവ്വതിനെയും പവിത്രമാക്കുന്നു താങ്കളുടെ പവിത്രതയുടെ ശക്തിയാൽ ശരീരവും പവിത്രമായത് പ്രാപ്തമാകുന്നു ആത്മാവും പവിത്രം ശരീരവും പവിത്രം പ്രകൃതിയുടെ വസ്തുക്കളും സത്വ പ്രധാന പാവനമാകുന്നു അതിനാൽ വിശ്വത്തിൽ ഹോളിയസ്റ്റ് ആത്മാക്കളാണ് ഹോളിയസ്റ്റ് ആണോ ൾ വിശ്വത്തിലെ ഹോളിയസ്റ്റ് ആത്മാക്കളാണെന്ന് സ്വയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടോ ഹയസ്റ്റുമാണ് എന്തുകൊണ്ട് ഹയസ്റ്റ് എന്തുകൊണ്ടെന്നാൽ ഉയർന്നതിലും ഉയർന്ന ഭഗവാനെ തിരിച്ചറിഞ്ഞു ഉയർന്നതിലും ഉയർന്ന ബാബയിലൂടെ ഉയർന്നതിലും ഉയർന്ന ആത്മാക്കളായി മാറി സാധാരണ സ്മൃതി വൃത്തി ദൃഷ്ടി കൃതി എല്ലാം മാറി ശ്രേഷ്ഠ സ്മൃതി സ്വരൂപം ശ്രേഷ്ഠവൃത്തി ശ്രേഷ്ഠ ദൃഷ്ടിയായി മാറി ആരെയും കണ്ടാൽ ഏത് മനോവൃത്തിയോടെ കാണുന്നു സാഹോദര്യ വൃത്തിയോടെ ആത്മീയ ദൃഷ്ടിയോടെ മംഗളഭാവനയോടെ പ്രഭുപരിവാരത്തിന്റെ ഭാവത്തോടെ അപ്പോൾ ഹയസ്റ്റായില്ലേ മാറിക്കഴിഞ്ഞില്ലേ എത്ര ഭാഗ്യശാലിയാണ് ഒരു ജ്യോതിഷിയുമല്ല താങ്കളുടെ ഭാഗ്യരേഖ വരച്ചത് സ്വയം ഭാഗ്യവിധാതാവാണ് താങ്കളുടെ ഭാഗ്യരേഖ വരച്ചത് എത്ര വലിയ ഗ്യാരണ്ടിയാണ് നൽകിയിട്ടുള്ളത് ഇരുപത്തൊന്ന് ജന്മങ്ങളുടെ ഭാഗ്യത്തിന്റെ രേഖയുടെ അവിനാശി ഗ്യാരണ്ടി എടുത്തിരിക്കുന്നു ഒരു ജന്മത്തിന്റെ അല്ല ഇരുപത്തൊന്ന് ജന്മം ഒരിക്കലും ദുഃഖത്തിന്റെയോ അശാന്തിയുടെയോ അനുഭൂതി ഉണ്ടാകുകയില്ല സദാ സുഖിയായിരിക്കും മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ വേണം ആരോഗ്യം സമ്പത്ത് സന്തോഷം ഈ മൂന്നും തന്നെ താങ്കൾ ഏവർക്കും ബാബയിലൂടെ ആസ്തിയുടെ രൂപത്തിൽ പ്രാപ്തമായി ഇരുപത്തൊന്ന് ജന്മത്തിൻ്റെ ഗ്യാരണ്ടിയില്ലേ എല്ലാവരും ഗ്യാരണ്ടി എടുത്തോ പുറകിലുള്ളവർക്ക് ഗ്യാരണ്ടി ലഭിച്ചോ എല്ലാവരും കൈ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ലത് കുട്ടിയാകുക അർത്ഥം ബാബയിലൂടെ ആസ്തി ലഭിക്കുക കുട്ടിയായിക്കൊണ്ടിരിക്കുകയല്ല ആയിക്കൊണ്ടിരിക്കുകയാണോ കുട്ടിയായിക്കൊണ്ടിരിക്കുകയാണോ ആയിക്കഴിഞ്ഞുവോ കുട്ടി ആവുകയാണ് എന്നത് സംഭവിക്കില്ല ജന്മം എടുത്തു ആയി ജന്മം എടുത്തതും അച്ഛന്റെ ആസ്തിക്ക് അധികാരിയായി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ഭാഗ്യം ബാബയിലൂടെ ഇപ്പോൾ പ്രാപ്തമാക്കി പിന്നെ ഏറ്റവും സമ്പന്നരും ആണ് ബ്രാഹ്മണാത്മാവ് ക്ഷത്രിയനല്ല ബ്രാഹ്മണൻ ബ്രാഹ്മണാത്മാവ് നിശ്ചയത്തിലൂടെ അനുഭവം ചെയ്യുന്നു ഞാൻ ശ്രേഷ്ഠാത്മാവ് ഞാൻ ഇന്നയാളെന്നല്ല ലോകത്തിലെ ഏറ്റവും സമ്പന്ന ആത്മാവാണ് ബ്രാഹ്മണൻ എങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനാണ് എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണാത്മാവിന് പരമാത്മാ ഓർമ്മയിലൂടെ ഓരോ ചുവടിലും കോടിയാണ് അപ്പോൾ മുഴുവൻ ദിവസത്തിൽ എത്ര ചുവട് വയ്ക്കുന്നുണ്ടാകും ചിന്തിക്കൂ ഓരോ ചുവടിൽ കോടി അപ്പോൾ മുഴുവൻ ദിവസത്തിൽ എത്ര ചുവടായി ബാബയിലൂടെ ഇങ്ങനെയുള്ള ആത്മാക്കൾ ആയി ഞാൻ ബ്രാഹ്മണാത്മാവ് എങ്ങനെയുള്ള ആത്മാവാണ് ഇത് ഓർമ്മിക്കുക തന്നെ ഭാഗ്യമാണ് അപ്പോൾ ഇന്ന് ബാബ്ദാദരോരുത്തരുടെ മസ്തകത്തിൽ ഭാഗ്യത്തിന്റെ തിളങ്ങുന്ന നക്ഷത്രം കാണുകയാണ് താങ്കളും സ്വന്തം ഭാഗ്യ നക്ഷത്രം കാണുകയാണോ ബാബ്ദാദ കുട്ടികളെ കണ്ട് സന്തോഷിക്കുന്നുവോ അതോ കുട്ടികൾ ബാബയെ കണ്ട് സന്തോഷിക്കുന്നുവോ ആരാണ് സന്തോഷിക്കുന്നത് ബാബയോ കുട്ടികളോ ആരാണ് ബ്രാക്കറ്റിൽ കുട്ടികൾ ബാബ സന്തോഷിക്കുന്നില്ലേ ബാബ കുട്ടികളെ കണ്ട് സന്തോഷിക്കുന്നു കുട്ടികളും ബാബയെ കണ്ട് സന്തോഷിക്കുന്നു രണ്ടുപേരും സന്തോഷിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ കുട്ടികൾക്കറിയാം ഈ പ്രഭു മിളനം ഈ പരമാത്മാ സ്നേഹം ഈ പരമാത്മാസമ്പത്ത് ഈ പരമാത്മാപ്രാപ്തികൾ ഇപ്പോഴേ പ്രാപ്തമാവുകയുള്ളൂ ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല ഇങ്ങനെയല്ലേ ബാബ് ഇപ്പോൾ കേവലം ഒരു കാര്യം കുട്ടികളോട് ആവർത്തിക്കുകയാണ് ഏത് കാര്യമാകും മനസ്സിലായല്ലോ ഇതാണ് ആവർത്തിച്ചു ഇപ്പോൾ ശ്രേഷ്ഠ സമയം സമീപം കൊണ്ടുവരൂ ഇത് വിശ്വത്തിലെ ആത്മാക്കളുടെ ശബ്ദമാണ് പക്ഷെ കൊണ്ടുവരേണ്ടത് ആരാണ് താങ്കളോ അതോ മറ്റാരെങ്കിലും ആണോ ഇങ്ങനെയുള്ള സുവർണ ശ്രേഷ്ഠ സമയം സമീപം കൊണ്ടുവരേണ്ടവർ താങ്കൾ ഏവരുമല്ലേ ആണെങ്കിൽ കൈ ഉയർത്തു ശരി പിന്നെ അടുത്ത കാര്യവുമുണ്ട് അതും മനസ്സിലാക്കിയല്ലോ അതല്ലേ ചിരിക്കുന്നത് നല്ലത് അതിന്റെ തീയതി ഏതാണ് തീയതി നിശ്ചയിക്കില്ലേ ഇപ്പോൾ തീയതി നിശ്ചയിക്കില്ലേ അതോ വിദേശികളുടെ ടേൺ വരണോ അപ്പോൾ ഈ തീയതി ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലയോ സമയത്തെ സമീപം കൊണ്ടുവരുന്ന ആത്മാക്കളെ പറയൂ ഇതിന്റെ തീയതി ഏതാണ് അത് കാണപ്പെടുന്നുണ്ടോ ആദ്യം താങ്കളുടെ ദൃഷ്ടികളിൽ വന്നു പിന്നെ വിശ്വത്തിലേക്ക് വരട്ടെ ബാബ്ദാദ അമൃതവേളയിൽ വിശ്വത്തിൽ ചുറ്റിക്കറങ്ങിയപ്പോൾ കണ്ട് കണ്ട് കേട്ട് കേട്ട് ദയ തോന്നി ആനന്ദത്തിലും ആണ് എന്നാൽ ആനന്ദത്തിനോടൊപ്പം ആശയക്കുഴപ്പത്തിലും ആകുന്നു അപ്പോൾ ബാബ്ദാദ ചോദിക്കുകയാണ് ദാത്താവിന്റെ മക്കളെ മാസ്റ്റർ ദാത്ത എപ്പോൾ സ്വന്തം മാസ്റ്റർ ദാതാവ് പാർട്ട് തീവ്രഗതിയോടെ ലക്ഷ്യത്തിനു മുന്നിൽ പ്രത്യക്ഷമാക്കും അതോ ഇപ്പോൾ തിരശീലയ്ക്കുള്ളിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണോ തയ്യാറെടുപ്പ് ചെയ്യുകയാണോ വിശ്വപരിവർത്തനത്തിന് നിമിത്താത്മാക്കൾ ഇപ്പോൾ വിശ്വത്തിലെ ആത്മാക്കളുടെ മേൽ ദയ കാണിക്കൂ സംഭവിക്കുക തന്നെ വേണം ഇത് നിശ്ചിതമാണ് സംഭവിക്കേണ്ടത് താങ്കൾ നിമിത്ത ആത്മാക്കളിലൂടെയും ആണ് വൈകുന്നത് ഏതു കാര്യത്തിലാണ് ബാബ്ദാദ ഈ ഒരു ആഘോഷം കാണാൻ ആഗ്രഹിക്കുന്നു ഓരോ ബ്രാഹ്മണ കുട്ടികളുടെയും ഹൃദയത്തിൽ സമ്പന്നതയുടെയും സമ്പൂർണതയുടെയും കൊടി പാറി കാണാൻ ആഗ്രഹിക്കുന്നു ഓരോ ബ്രാഹ്മണരുടെ ഉള്ളിൽ സമ്പൂർണതയുടെ കൊടി പാറുമ്പോഴേ വിശ്വത്തിൽ ബാബയുടെ പ്രത്യക്ഷതയുടെ കൊടി പാറുകയുള്ളൂ ഇപ്പോൾ ഈ ഫ്ളാഗ് സെറമണി ബാബ്ദാദ കാണാൻ ആഗ്രഹിക്കുന്നു ശിവരാത്രിക്ക് ശിവ അവതരണത്തിന്റെ കൊടി പോലെ ഇപ്പോൾ ശിവശക്തി പാണ്ഡവ അവതരണത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഉയരട്ടെ ഒരു പാട്ട് കേൾക്കാറുണ്ടല്ലോ ശിവശക്തികൾ വന്നിരിക്കുന്നു ഇപ്പോൾ വിശ്വം ഈ പാട്ട് പാടട്ടെ ശിവനോടൊപ്പം ശക്തികളും പാണ്ഡവരും പ്രത്യക്ഷമായിരിക്കുന്നു തിരശീലയ്ക്ക് പിറകിൽ എത്ര നാൾ ഇരിക്കും തിരശ്ശീലയ്ക്ക് പിറകിൽ ഇരിക്കുന്നത് നല്ലതായി തോന്നുന്നുണ്ടോ കുറച്ചൊക്കെ നല്ലതായി തോന്നുന്നു നല്ലതായി തോന്നുന്നില്ല എങ്കിൽ മാറ്റേണ്ടത് ആരാണ് ബാബ മാറ്റുമോ ആരുമാറ്റും ഡ്രാമ മാറ്റുമോ അതോ താങ്കൾ മാറ്റുമോ താങ്കളാണ് മാറ്റേണ്ടത് എങ്കിൽ വൈകുന്നത് എന്തിന് അപ്പോൾ ഇങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് തിരശീലയ്ക്ക് പിറകിൽ ഇരിക്കുന്നത് നല്ലതായി തോന്നുന്നു ബാബ്ദാദയ്ക്കിപ്പോൾ ഒരേ ഒരു ശ്രേഷ്ഠ ആശയാണുള്ളത് സകലരും പാട്ടുപാടണം ആഹാ വന്നിരിക്കുന്നു 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 സാധിക്കുമോ നോക്കൂ ദാദിമാർ എല്ലാവരും പറയുന്നു സാധിക്കും പിന്നെ എന്തുകൊണ്ട് നടക്കുന്നില്ല കാരണം എന്താണ് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ പറയുന്നുവെങ്കിൽ പിന്നെ കാരണം എന്താണ് പ്രാക്കറ്റിൽ എല്ലാവരും സമ്പന്നമായിട്ടില്ല എന്തുകൊണ്ടായിട്ടില്ല തീയതി പറയില്ലേ പ്രാക്കറ്റിൽ ബാബ അങ്ങ് പറയണം ബാബ്ദാദയുടെ മഹാമന്ത്രം ഓർമ്മയുണ്ടോ ബാബ്ദാദ എന്താണ് പറയുന്നത് എപ്പോൾ എന്നല്ല ഇപ്പോൾ ബ്രാക്കറ്റിൽ ദാദീജി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാബ ഫൈനൽ തീയതി അങ്ങ് തന്നെ പറയൂ ശരി ബാബ് എന്ത് തീയതി പറയുമോ അപ്പോഴേക്ക് അവനവനെ പരിവർത്തനം ചെയ്തെടുക്കുമോ பண்டவ நிறவேற்றமோ பக்கா அேலுகீழாயெகில் எந்தச்சுக்கில் பாப்தீயதி நிச்சயத்தால் ஆரம்ப கயறி இறங்குகிற ஆசம்சக நல்லது அப்போ தீயதி நோக்கிக்கோளூ நோக்கூதா என்ட்டும் தயாமனஸ்கனான അപ്പോൾ ബാബ്ദാദ തീയതി പറയുകയാണ് ശ്രദ്ധയോടെ കേൾക്കുക ബാബ്ദാദ എല്ലാ കുട്ടികൾക്കുമായി ഈ ശ്രേഷ്ഠ ഭാവന വയ്ക്കുകയാണ് ആശ വയ്ക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് ആറുമാസത്തിൽ ആറുമാസം എപ്പോൾ പൂർത്തിയാകും മേയിൽ മേയിൽ മേ മേ അതായത് ഞാൻ ഞാൻ അവസാനിപ്പിക്കുക ബാബ്ദാദ എന്നിട്ടും മാർജിൻ തരികയാണ് ഏറ്റവും കുറഞ്ഞത് ഈ ആറു മാസത്തിനുള്ളിൽ കഴിഞ്ഞ സീസണിലും ജോലി നൽകിയിരുന്നു അവനവനെ മുക്ത സ്ഥിതിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരൂ സത്യുഗത്തിൻ്റെ സൃഷ്ടിയുടെ ജീവൻ ജീവൻമുക്തിയല്ല സംഗമയുഗത്തിന്റെ ജീവൻ മുക്ത സ്ഥിതി ഏതൊരു വിഘ്നം സാഹചര്യങ്ങൾ വസ്തു അല്ലെങ്കിൽ ഞാൻ എന്റേത് ദേഹബോധത്തിന്റെ ഞാൻ ദേഹബോധ സേവനത്തിന്റെ എൻ്റെ ഇത് ഈ എല്ലാ പ്രഭാവത്തിൽ നിന്നും മുക്തമായി ഇരിക്കുക ഇങ്ങനെ പറയരുത് ഞാൻ മുക്തമായി ഇരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഈ വിഘ്നം വന്നില്ലേ ഈ കാര്യം തന്നെ വളരെ വലുതായി പോയില്ലേ ചെറിയ കാര്യം കടന്നു പോകുന്നു ഇത് വളരെ വലിയ കാര്യമായിരുന്നു ഇത് വളരെ വലിയ പരീക്ഷയായിരുന്നു വലിയ വിഘ്നമായിരുന്നു വലിയ സാഹചര്യമായിരുന്നു എത്ര തന്നെ വലുതിലും വലിയ സാഹചര്യം വിഘ്നം സാധനങ്ങളുടെ ആകർഷണം നേരിടട്ടെ നേരിടും എന്നത് ആദ്യമേ തന്നെ പറഞ്ഞു തരുന്നു പക്ഷെ ഏറ്റവും കുറഞ്ഞത് ആറു മാസത്തിൽ എഴുപത്തഞ്ച് ശതമാനം മുക്തമാകാൻ സാധിക്കുമോ ബാബ്ദാദ നൂറ് ശതമാനം പറയുന്നില്ല ശതമാനം മുക്കാൽ വരെ എത്തിയാൽ പൂർണതയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും അപ്പോൾ ആറുമാസത്തിൽ ഒരു മാസവുമല്ല ആറുമാസം നൽകുകയാണ് വർഷത്തിന്റെ പകുതി അപ്പോൾ എന്താ ഈ തീയതി നിശ്ചയിക്കാമോ നോക്കൂ ദാദിമാർ പറഞ്ഞിട്ടുണ്ട് നിശ്ചയിക്കൂ ദാദിമാരുടെ നിർദ്ദേശം മാനിക്കണമല്ലോ റിസൾട്ട് കണ്ട് பாப்தாதே ஆகணத்தில் வரணும் இல்லல்லோ அப்போ ஆறு மாசவும் எழுபத்தஞ்சு நூறு சனம் இல்ல அதி முன்னோட்டு சமயம் நபி எவர் ரெடி ஆனோ எவர் ரெடி அல்ல ஆறு மாசத்தில் ரெடி இஷ்டப்பட்டோ அது குறித்து தைரிய குறவுண்டோ அறில எந்தமோ സിംഹവും വരും പൂച്ചയും വരും എല്ലാം വരും വിഘ്നവും വരും സാഹചര്യങ്ങളും വരും സാധനവും വർദ്ധിക്കും എന്നാൽ സാധനത്തിന്റെ പ്രഭാവത്തിൽ നിന്ന് ഇരിക്കുക ഇഷ്ടമാണെങ്കിൽ കൈ ഉയർത്തു ടി വി തിരിക്കൂ നല്ലപോലെ കൈ ഉയർത്തു താഴ്ത്താൻ പാടില്ല നല്ല ദൃശ്യമായി തോന്നുന്നു ശരി അഡ്വാൻസ് ആശംസകൾ ഇത് പറയാൻ പാടില്ല എനിക്ക് എനിക്കൊരുപാട് മരിച്ച് സഹിക്കേണ്ടി വരും മരിച്ചോളൂ അല്ലെങ്കിൽ ജീവിച്ചോളൂ എന്നാൽ ആകുക തന്നെ വേണം ഈ മരിക്കൽ മധുരമായ മരണമാണ് ഈ മരിക്കലിൽ ദുഃഖം ഉണ്ടാകുന്നില്ല ഈ മരിക്കൽ അനേകരുടെ മംഗളത്തിന് വേണ്ടിയുള്ള മരിക്കലാണ് അതിനാൽ ഈ മരിക്കലിൽ ആനന്ദമാണ് ദുഃഖമല്ല സുഖമാണ് ഒരു ഒഴിവ് കഴിവും പറയരുത് ഇങ്ങനെ ഉണ്ടായി അതുകൊണ്ട് സംഭവിച്ചു പോയി ഒഴിവുകഴിവ് നടക്കില്ല എന്താ ഒഴിവ് കഴിവ് പറയുമോ പറയില്ലല്ലോ പറക്കുന്ന കലയുടെ കഴിവ് മതി മറ്റൊരു കഴിവും വേണ്ട വീഴുന്ന കലയുടെ കഴിവ് ഒഴിവുകഴിവ് ദുർബലതയുടെ കഴിവ് ഇതെല്ലാം സമാപിച്ചു പറക്കുന്ന കലയുടെ കഴിവ് ശരിയല്ലേ എല്ലാവരും തലയാട്ടിയിട്ടുണ്ട് ആറുമാസത്തിനു ശേഷം കാണാൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും മുഖം അപ്പോഴും ഫോട്ടോ എടുക്കും ഡബിൾ വിദേശികൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഡബിൾ പ്രതിജ്ഞ ചെയ്യാനുള്ള ദിവസം വന്നു കഴിഞ്ഞു മറ്റുള്ളവരെ ആരെയും നോക്കണ്ട സി ഫാദർ സി ബ്രഹ്മ മദർ മറ്റുള്ളവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും എല്ലാവരും ചെയ്യും എന്നാലും അവരെ പ്രതി ദയാഭാവം വയ്ക്കുക ദുർബലർക്ക് ശുഭഭാവനയുടെ ബലം നൽകുക ദുർബലത നോക്കരുത് ഇങ്ങനെയുള്ള ആത്മാക്കളെ തന്റെ ധൈര്യത്തിന്റെ കൈകൊണ്ട് എഴുന്നേൽപ്പിക്കുക ഉയർത്തുക ധൈര്യത്തിന്റെ കൈ സദാ സ്വയം പ്രതിയും സർവരപ്രതിയും

ഇതിൽ ആരാണ് ആദ്യം അവർ അവർക്ക് സമാനം ബാബയോട് സ്നേഹമല്ലേ അവരെയല്ലേ ബ്രഹ്മകുമാരി ബ്രഹ്മകുമാരൻ എന്ന് പറയുന്നത് വെല്ലുവിളി നടത്തുന്നുവെങ്കിൽ സെക്കൻഡിൽ ജീവൻ മുക്തിയുടെ സമ്പത്ത് എടുത്തോളൂ അതിലിപ്പോൾ സെക്കൻഡിൽ അവനവനെ മുക്തമാക്കുന്നതിന്റെ ജാഗ്രത ഇപ്പോൾ സമയത്തെ സമീപം കൊണ്ടുവരൂ താങ്കളുടെ സമ്പൂർണതയുടെ സമീപത ശ്രേഷ്ഠ സമയത്തെ സമീപം കൊണ്ടുവരും യജമാനനല്ലേ രാജാവല്ലേ സ്വരാജ്യ അധികാരിയാണോ എങ്കിൽ ആജ്ഞ നടത്തൂ രാജാവാണെങ്കിൽ ആജ്ഞ നടത്തുമല്ലോ ഇത് ചെയ്യരുത് ഇത് ചെയ്യണം ആജ്ഞ നടത്തൂ അത്രമാത്രം ഇപ്പോഴിപ്പോൾ നോക്കൂ മനസ്സിനെ എന്തെന്നാൽ മനസ്സാണ് മുഖ്യമന്ത്രി അപ്പോൾ രാജാവേ തന്റെ മനസ്സാകുന്ന മന്ത്രിയെ സെക്കൻഡിൽ ആജ്ഞാപിച്ച് അശരീരി വിദേഹി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യിക്കാൻ സാധിക്കുമോ ഒരു സെക്കൻഡിൽ ആജ്ഞാപിക്കൂ പ്രാക്കറ്റിൽ അഞ്ച് മിനിറ്റ് ട്രിൽ ശരി സദാ ലവ്ലീനവും ഭാഗ്യശാലിയുമായ ആത്മാക്കൾക്ക് ಬಾಬ್ಧಾದೂ ಪ್ರಾಪ್ತಾಯ ಸರ್ವ ಪ್ರಾಪ್ತಿಗಳ ಅನುಭವಿ ಆತ್ಮಕ ಸ್ವರಾಜ್ಯ ಅಧಿಕಾರಿ ಅಧಿಕಾರ ಸ್ವರಾಜ್ಯ ಶಕ್ತಿಶಾಲಿ ಆತ್ಮಕ ಸದಾ ಜೀವನ್ಮುಕ್ತ ಸ್ಥಿತಿ ಅನುಭವಿ ಹೈಯಸ್ಟ್ ಆತ್ಮಕ ಭಾಗ್ಯವಿಧಾತಾವಲೇಷ್ಠ ಭಾಖಲೂಸ್ಟ್ ಆಯ ಆತ್ಮಕ ಸದಾ

തന്റെ മധുരമായ വീട്ടിൽ മധുരമായ കുടുംബത്തിൽ എത്തിച്ചേർന്നുവല്ലോ ഈ ചെറിയ മധുരമായ കുടുംബം പ്രിയപ്പെട്ടതായി തോന്നുന്നില്ലേ താങ്കളും എത്ര പ്രിയപ്പെട്ടവരായിരിക്കുന്നു ഏറ്റവും ആദ്യം പരമാത്മ പ്രിയരായി മാറി ആയില്ലേ ആയിക്കഴിഞ്ഞുവോ ആകുമോ നോക്കൂ താങ്കളെല്ലാവരെയും കണ്ടിട്ട് എല്ലാവരും എത്ര സന്തുഷ്ടരാണ് എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത് എല്ലാവരുടെയും മുഖം നോക്കൂ വളരെ സന്തോഷിക്കുകയാണ് എന്തുകൊണ്ട് സന്തോഷിക്കുന്നു എന്തെന്നാൽ അറിയാം ഇവരെല്ലാവരും ഈശ്വരീയ സന്ദേശവാഹകരായി ആത്മാക്കൾക്ക് സന്ദേശം നൽകുന്നതിന് നിമിത്തമായ ആത്മാക്കളാണ് ബ്രാക്കറ്റിൽ അഞ്ചു മണിക്കൂറിന് അപ്പോൾ അഞ്ച് മണിക്കൂർ സന്ദേശം എത്തിച്ചേരും എളുപ്പമല്ലേ വളരെ നന്നായി പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ പരമാത്മ ശക്തി നിറച്ച് പരിവാരത്തിന്റെ സഹയോഗവും എടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുക എല്ലാവരുടെയും സങ്കല്പം ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേരുകയാണ് സങ്കല്പം വളരെ നല്ല നല്ലതായി എടുക്കുന്നുണ്ട് പദ്ധതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പദ്ധതിയെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്നതിൽ ധൈര്യം താങ്കളുടെയും സഹായം ബാബയുടെയും ബ്രാഹ്മണ പരിവാരത്തിൻ്റെയും കേവലം നിമിത്തമാകുക മാത്രം മതി മറ്റു പരിശ്രമമൊന്നും വേണ്ട ഞാൻ പരമാത്മാകാര്യത്തിന് നിമിത്തമാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബാബ ഞാൻ ഉപകരണം സേവാർത്ഥം തയ്യാറാണ് ഞാൻ ഉപകരണമാണ് തനിയെ ചലിപ്പിക്കും ഈ നിമിത്തഭാവം താങ്കളുടെ മുഖത്ത് നിർമ്മാണത്തിൻ്റെയും വിനയത്തിൻ്റെയും ഭാവം പ്രത്യക്ഷമാക്കും സ്നേഹിക്കുന്നയാൾ നിമിത്തമാക്കി കാര്യം ചെയ്യിക്കും മൈക്ക് താങ്കൾ മൈറ്റ് ബാബയുടെ അപ്പോൾ സഹജമല്ലേ അപ്പോൾ നിമിത്തമായി ഓർമ്മയിൽ ഹാജരാവൂ അത്രമാത്രം അപ്പോൾ താങ്കളുടെ മുഖം താങ്കളുടെ രൂപം സ്വതവേ തന്നെ സേവനത്തിന് നിമിത്തമായി മാറും കേവലം സംസാരത്തിലൂടെ സേവനം നടക്കുകയില്ല എന്നാൽ രൂപത്തിലൂടെ വേണം താങ്കളുടെ ആന്തരിക സന്തോഷം മുഖത്തിലൂടെയും കാണപ്പെടും ഇതിനെയാണ് പറയുന്നത് അലൗകികത ഇപ്പോൾ അലൗകികമായി മാറിയില്ലേ ലൗകികത്വം അവസാനിച്ചുവല്ലോ ഞാൻ ആത്മാവാണ് ഇത് അലൗകികം ഞാൻ ഇന്നയാളാണ് ഇത് ലൗകികം അപ്പോൾ ആരാണ് ലൗകികരാണോ അലൗകികരാണോ അലൗകികരല്ലേ നല്ലത് ബാബ്ദാദ അഥവാ പരിവാരത്തിന് മുന്നിൽ എത്തിച്ചേർന്നു ഇവർ വളരെ നന്നായി ധൈര്യം കാണിച്ചു നോക്കൂ താങ്കളും കോടിയിൽ ചിലരായി വന്നില്ലേ എത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവരിൽ എത്ര വന്നു അപ്പോൾ കോടിയിൽ ചിലരായി വന്നതല്ലേ ശരി ബാബ്ദാദയ്ക്ക് ഗ്രൂപ്പ് ഇഷ്ടപ്പെട്ടു ഇത് നോക്കൂ എത്ര സന്തോഷിക്കുന്നു താങ്കളേക്കാൾ കൂടുതൽ ഇദ്ദേഹം സന്തോഷിക്കുന്നു എന്തെന്നാൽ സേവനത്തിന്റെ റിട്ടേൺ മുന്നിൽ കണ്ട് സന്തോഷിക്കുകയാണ് സന്തോഷിക്കുകയല്ലേ പരിശ്രമത്തിൻ്റെ ഫലം ലഭിച്ചു നല്ലത് ഇപ്പോഴാണെങ്കിൽ ബാലകനിൽ നിന്ന് യജമാനാണ് ബാലകൻ മാസ്റ്ററാണ് കുട്ടികളോട് എപ്പോഴും പറയുന്നു മാസ്റ്റർ ശരി വരദാനം സഫലമാക്കുന്നതിന്റെ വിധിയിലൂടെ സഫലതയുടെ വരദാനം പ്രാപ്തമാക്കുന്ന വരദാനി മൂർത്തിയായി ഭവിക്കട്ടെ സംഗമയുഗത്തിൽ താങ്കൾ കുട്ടികൾക്ക് സമ്പത്തുമുണ്ട് എങ്കിൽ വരദാനവുമുണ്ട് സഫലമാക്കൂ സഫലത നേടൂ സഫലമാക്കുകയാണ് ബീജം സഫലതയാണ് ഫലം അഥവാ ബീജം നല്ലതാണെങ്കിൽ ഫലം ലഭിക്കാതിരിക്കുക ഇത് സംഭവിക്കുകയില്ല അതിനാൽ മറ്റുള്ളവരോട് പറയുന്നതുപോലെ സമയം സങ്കൽപ്പം സമ്പത്ത് എല്ലാം സഫലമാക്കൂ ഇങ്ങനെ തന്റെ സർവ ഘടനാക്കളുടെയും ലിസ്റ്റിനെ പരിശോധിക്കൂ ഏത് ഘടനാവ് സഫലമായി ഏത് വ്യർത്ഥമായി സഫലമാക്കിക്കൊണ്ടിരിക്കൂ എങ്കിൽ സർവ ഖജനാക്കളും സമ്പന്നമായി വരദാനി മൂർത്തിയായി മാറും ശ്ലോകൻ പരമാത്മ അവാർഡ് നേടുന്നതിന് വ്യർത്ഥത്തെയും നെഗറ്റീവിനെയും അവഗണിക്കൂ